ശ്രീ എൽദോസ്. സർ, അദ്വൈത ചിന്തകൾ ലോകത്തെ സമ്മാനിച്ച ജഗത് ഗുരുവിന്റെ മണ്ണാണ് കാരടി. ഈ പ്രദേശം ഇപ്പോൾ ഗുരുതരമായ ഗതാഗത കുരുക്കുകൊണ്ട് വീർപ്പുമുട്ടുകയാണ്. ഇതിന് സമീപമുള്ള സ്ഥലമാണ് വിശുദ്ധ തോമസ് ലീഹയുടെ പാദസ്പർശമേറ്റ മലയാറ്റൂർ കുരിശും തീർത്ഥാടന കേന്ദ്രവും എന്നുള്ളതും അറിയാം. ഇവിടെ തന്നെയാണ് തൊട്ട് സമീപത്താണ് അന്താരാഷ്ട്ര വിമാനത്താവളം. ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയും ഇതിൻ്റെ സമീപത്ത് തന്നെയാണ്. നിരവധി കോളേജുകൾ. ഇതിനെല്ലാം പോകാവുന്ന ഒരേ ഒരു വഴി എന്ന് പറയുന്നത് MC റോഡ് മാത്രമാണ്. ഈ ഭാഗം വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സമാന്തര പാലം വേണമെന്നുള്ള ആശയം പണ്ട് മുതൽക്കേ ഉള്ളതും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനോട് അനുകൂലവുമാണ്. 27/3/2012 UDF ഗവൺമെന്റ് സമാന്തര പാലത്തിന് 42 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. ഇതിനെ തുടർന്ന് സമാന്തരമായി പുതിയൊരു പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡും മറ്റുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി. പക്ഷേ സമീപവാസികളുടെ എതിർപ്പും പൊതുജനങ്ങളുടെ താല്പര്യവും പ്രമാണിച്ച് ഒരു ബൈപ്പാസ് കൂടി നിർമ്മിച്ച് നെടുമ്പാശ്ശേരി റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി. 24/9/2014 ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിളിച്ചുചേർത്ത യോഗത്തിൽ ഈ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതുമാണ്. ഇതിനുശേഷം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ജി സുധാകരൻ സാർ 18/8/2016 പുതിയ അലൈൻമെന്റിന് പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ തീരുമാനിക്കുകയും അതനുസരിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കിയിട്ടുള്ളതാണ്. പുതിയ പാലത്തിന്റെ അലൈൻമെന്റ് അനുസരിച്ച് 450 മീറ്റർ നീളവും 7.5 ഏക്കറോളം സ്ഥലവും കൂടി ഏറ്റെടുക്കേണ്ടി വരും. മുൻപ് 42 കോടി രൂപയായിരുന്ന അതിപ്പോൾ ഏകദേശം 92 കോടി രൂപയോളം ആവശ്യമായി വരികയാണ്. ഇപ്പോഴും ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിക്രമങ്ങളും മുന്നോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഞാനും റോജി എം ജോൺ MLA അൻവർ സാദത്ത് MLA സംയുക്തമായി നോട്ടീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങൊരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിൽ വെച്ച് 2 മാസത്തിനുള്ളിൽ DPR തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിക്കണമെന്നും ഓഗസ്റ്റ് മാസത്തോടുകൂടി കിഫ്ബിയിൽ ഇതുമായി ബന്ധപ്പെട്ട അംഗീകാരം നൽകാമെന്ന് അങ്ങ് വാക്ക് നൽകിയിട്ടുള്ളതുമാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട്, ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വളരെ അടിയന്തരമായി ഈ പ്രദേശത്തുള്ള ഈ പാലം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, നിർദ്ദിഷ്ട പാലം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അങ്ങ് സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട അംഗം ശ്രീ എൽദോസ് കുന്നപ്പള്ളി ഉന്നയിച്ച ഈ ഉപക്ഷേപം, കാലടി ശ്രീശങ്കര പാലത്തിന് സമാന്തരമായുള്ള പാലം എന്നുള്ളത് ഗവൺമെന്റ് പരിഗണിച്ചിട്ടുള്ള കാര്യമാണ്. പുതിയ ഗവൺമെന്റും പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ 2012 മാർച്ച് 27 സർക്കാർ ഉത്തരവ് ഇറങ്ങിയിരുന്നു. കാലടി സമാന്തര പാലത്തിന് 42 കോടി രൂപ ഭരണാനുമതി നൽകിയിരുന്നു അന്ന്. ഭാഗികമായ സാങ്കേതിക അനുമതി മാത്രമേ അന്ന് ലഭിച്ചുള്ളൂ. പക്ഷേ ഇൻവെസ്റ്റിഗേഷനുള്ള സാങ്കേതിക അനുമതി ലഭിച്ചു. അത് റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ പരിശോധന പൂർത്തിയായ ഉടൻ പൊതുമരാമത്ത് വകുപ്പ് ഡിസൈൻ വിഭാഗത്തിന് കൈമാറും. ഡിസൈൻ പൂർത്തീകരിച്ച് DPR തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നു. 7.5 ഏക്കർ സ്ഥലം ഇനി ഏറ്റെടുക്കണം. അതിനെ പുതിയ നിയമപ്രകാരം 2013 പാർലമെന്റ് പാസ്സാക്കിയ പുതിയ 12 പ്രകാരമുള്ള അർത്ഥനാപത്രം അത് സമർപ്പിച്ച് ജില്ലാ കളക്ടർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പുതുക്കിയ അഭ്യർത്ഥന പ്രകാരം സ്ഥലമേറ്റെടുക്കൽ നടപടികൾ റവന്യൂ അധികാരികൾ മുഖേന ത്വരിതപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അംഗീകരിച്ച അലൈൻമെന്റ് പ്രകാരം 32.16 മീറ്റർ നീളമുള്ള 14 സ്പാൻ ഇതിന് വേണം. നിലവിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി അങ്ങിപ്പോ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കാലടി ഭാഗത്ത് MC റോഡുമായി ബന്ധിപ്പിക്കുന്ന 1.5 കിലോമീറ്റർ നീളമുള്ള റോഡിന്റെ നിർമ്മാണം അത്യാവശ്യമായി വന്നിരിക്കുന്നു. അതിന് കൂടുതൽ തുക ആവശ്യമാണ്. ഇതിനായി പുതുക്കിയ ഭരണാനുമതിയും കിട്ടണം. ഡിസൈൻ പൂർത്തിയാക്കി ലഭിക്കുന്ന മുടക്ക് DPR തയ്യാറാക്കി സർക്കാരിനെ സമർപ്പിക്കുന്നതാണ്. പുതുക്കിയ ഭരണാനുമതിക്കുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഭൂമിക്കും പുതിയ റോഡിനുമായി 20 കോടി രൂപ കൂടി വേണ്ടി വരും. അങ്ങനെ അനുവദിച്ച 42 കോടിക്ക് പുറമെ 20 കോടി ചേർത്ത് 62 കോടി രൂപ അടങ്കലിൽ ഈ വളരെ പ്രസക്തമായ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് കരുതുന്നത്.